ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാല ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പുകാലം എന്നത് സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ കാലഘട്ടമാണ്. സഭാപിതാക്കന്മാർ പറയുന്നു, സ്നേഹം കൂടാതെയുള്ള നോമ്പ് വ്യർത്ഥമാണ്. കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധമാണ് നോമ്പിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. വിശുദ്ധ ഇസിദോർ ഇങ്ങനെ പറയുന്നുണ്ട്, നോമ്പുകൊണ്ട് ശരീരം ശോഷിപ്പിച്ചിട്ട്, അഹങ്കാരം കൊണ്ട് അതിനെ ഊതി വീർപ്പിച്ചിട്ട് അതുകൊണ്ട് എന്ത് പ്രയോജനം? സ്നേഹം കൊണ്ടുള്ള നോമ്പാണ് ഏറ്റവും നല്ല നോമ്പ്. യേശുവിൻ്റെ സ്നേഹമാണ് നാം പങ്കുവെക്കേണ്ടത്. സഹോദരങ്ങളെ സ്നേഹിച്ചിട്ട് വേണം നോമ്പ് ആരംഭിക്കുവാൻ. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. യേശു പാപികളെ സ്നേഹിച്ചു, രോഗികളെ സ്നേഹിച്ചു, പണക്കാരെ സ്നേഹിച്ചു, പാവപ്പെട്ടവരെ സ്നേഹിച്ചു, കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു. സമൂഹത്തിൽ കണ്ടുമുട്ടുന്ന എല്ലാ മക്കളെയും യേശു സ്നേഹിച്ചു. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത വ്യവസ്ഥകളില്ലാത്ത സ്നേഹമായിരുന്നു, അതിരുകളില്ലാത്ത സ്നേഹമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാമും പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് നോമ്പിന് കൂടുതൽ അർത്ഥം ലഭിക്കുക. സ്നേഹിക്കാതെയും ക്ഷമിക്കാതെയും നാം ഉപവസിച്ചിട്ടും ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിച്ചിട്ടും എന്ത് പ്രയോജനമാണുള്ളത്? ആദ്യം സഹോദരങ്ങളുമായി ഐക്യപ്പെടുക, അപ്പോൾ ദൈവവുമായി ബന്ധമാകാൻ നമുക്ക് കൃപ ലഭിക്കും. ഒരു വ്യക്തിയെ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണുന്നതാണ് ഏറ്റവും വലിയ സ്നേഹം. എൻ്റെ മുൻപിൽ വരുന്ന വ്യക്തി എന്നേക്കാൾ വലിയവൻ, ശ്രേഷ്ഠൻ എന്ന് ഞാൻ കരുതണം. നമുക്ക് നാം ഒന്നുമല്ല എന്ന ചിന്ത ഉണ്ടാകണം. അതെളിമയുടെ ചിന്തയാകണം, ഇല്ലായ്മയുടെ ചിന്തയാകണം. അപ്പോൾ തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തും. ഉപവാസവും പ്രാർത്ഥനയും ഭക്ഷണവർജനവും എല്ലാം ദൈവത്തിലേക്കും സഹോദരങ്ങളിലേക്കും നമ്മെ അടുപ്പിക്കുന്നതായിരിക്കണം. നമ്മെ കൂടുതൽ ആത്മീയതയിലേക്ക് വളർത്തുന്നതായിരിക്കണം. പരസ്പരം ക്ഷമിക്കണം, പരസ്പരം പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി മാത്രം നാം പ്രാർത്ഥിച്ചാൽ പോരാ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നോമ്പിലെ ത്യാഗപൂർണമായ പ്രാർത്ഥന ഫലവത്താകുന്നത്. എല്ലാ കുർബാനയിലും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലുമ്പോൾ നിയോഗം സമർപ്പിക്കണം. എന്നും വിശുദ്ധ ഗ്രന്ഥം വായിക്കണം. അപ്പോൾ ദൈവസ്വരം ഈ നോമ്പിൻ്റെ കാലത്ത് നമുക്കും കേൾക്കാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്നേഹം കൂടാതെയുള്ള നോമ്പ് വ്യർത്ഥമാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം സ്നേഹം മാത്രമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം സർവ്വതും സഹിക്കുന്നു, ക്ഷമിക്കുന്നു. സ്നേഹമാണ് ഏറ്റവും ഉത്കൃഷ്ടമായ പുണ്യം. ഈ നോമ്പുകാലം നിങ്ങൾക്കേവർക്കും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും പശ്ചാത്താപത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ദിനങ്ങളാകട്ടെ എന്ന് അനുഗ്രഹിച്ച് ആശംസിക്കുന്നു. ദൈവം ഈ നോമ്പുകാലത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.